ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ, നമുക്ക് ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട്, പക്ഷേ ഇതിൻ്റെ മിഡിൽ ലെയർ മാത്രം നമ്മൾ ഉണ്ടാക്കേണ്ടുള്ളൂ. അതും ഒരു അര ലിറ്റർ പാലെടുത്താൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇനി അധികം സംസാരിച്ച് കഴിപ്പിക്കാൻ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അര ലിറ്റർ പാലെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലിറ്റർ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ക്യാഷ്നട്ടോ അല്ലെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര എന്നേ പറയുന്നുള്ളൂ. കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് ബാക്കി ലെയേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇതിൻ്റെ പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട, വേണമെങ്കിൽ ജസ്റ്റ് ഇട്ടിട്ട് ഒരു ഇത് നോക്കുക. എല്ലാം കൂടി ഭയങ്കര മട്ടിപ്പാവരുതല്ലോ. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് കുക്ക് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പേടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വറ്റിച്ചെടുക്കില്ല, അതേപോലെ കുറച്ചൊന്ന് ആ ഒരു ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിക്കാൻ വേണ്ടി അതിനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമയം പോകാത്തവരെ തോന്നാം. നമുക്ക് സൈഡിൽ സാധാരണ ഇതിൻ്റെ ഈ പണികളോ അല്ലെങ്കിൽ വേറെ പണികളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുക, ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ വറ്റിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി ലെയേഴ്സ് അറേഞ്ച് ചെയ്യാം. ഞാൻ അവിടെ കിവി ഫ്രൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാഷണൽ ഫ്ലാഗിൻ്റെ ആ ഒരു ഗ്രീൻ കളറ്, ഓറഞ്ച് കളറ്, പിന്നെ വൈറ്റ് കളറ്, ഈ മൂന്ന് കളറ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിവി ഫ്രൂട്ട് എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളോ, അങ്ങനെ ഗ്രീൻ ലെയർ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് തന്നെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തേങ്ങ തന്നെ ജസ്റ്റ് കളറ് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഗ്രീൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കിവി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിവി ഇതേ ഇതേപോലെ സ്ലൈസ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പാൽ നന്നായിട്ട് വറ്റി റെഡിയായി വരും. മിഡിൽ ലെയർ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ തിക്കായിട്ട് എടുത്തില്ലെങ്കിൽ കിവീൻ്റെ ആ ഒരു ലെയർ ഫുൾ കവറായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ രണ്ട് ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഗ്ലാസ്സിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് ആ ഒരു ഏത് ഗ്ലാസ്സിലാണോ ഞങ്ങൾ സെർവ് ചെയ്യുന്നത്, ഇപ്പോൾ ഗ്ലാസ് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എടുക്കുന്നത് കാണാനുള്ള ഭംഗിയും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കിവിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം കിവി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ കിവി നമുക്ക് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ലെയർ കൊടുക്കുക, അതിനുശേഷം നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബിസ്ക്കറ്റ് അതിൻ്റെ ക്രീമോട് കൂടി തന്നെ പൊടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓറഞ്ച് കളറുള്ള ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ അത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അത്രയും ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലഡു, ഓറഞ്ച് കളർ ലഡു ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബിസ്ക്കറ്റ് ആണെങ്കിലും ഇട്ടാൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഈ മൂന്ന് ലെയറും കൂട്ടിക്കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഈ ഡെസേർട്ട് അല്ലേ, അതും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മൂന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി അതല്ലെങ്കിൽ മൂന്ന് വേറെ വേറെ കളറ് വേറെ വേറെ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ ലഡു, അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. മറക്കരുത്, വീണ്ടും നമുക്ക് പുതിയ അടിപൊളി വീഡിയോസുമായി കാണാം. ബൈ ബൈ.